ഫുഡ് ഇട്ട് വെച്ച കുപ്പി ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഓക്കെ, അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കുന്നത് അതാ കണ്ട ഒന്നിനത്തെ ഒന്നിനെടുത്തു. നമുക്ക് എന്തായാലും നോക്കാം അതിനെയും കൂടി എങ്ങനെയാണ് നെറ്റാക്കിയത്. മാക്സിമം അത് ജീവൻ. ഏയ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ അരോണ, ഇതാണ് നമ്മുടെ അരോണ, ഇത് കിട്ടുമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അരോണക്ക് നമ്മൾ അരോണക്ക് കൊടുക്കുന്ന ലൈവ് ഫിഷാണ്. ലൈവ് ഫിഷ് എങ്ങനെയാണ് അതിനെ പിടിക്കുന്നതെന്നും എങ്ങനെയാണ് അതിനെ കൊടുക്കുന്നതെന്നും പിന്നെ അതിനെ എങ്ങനെ ഇത് കഴിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഞങ്ങളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഫുഡ് എടുക്കാൻ പോകാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് നൗ. നമുക്ക് ഈ ഒരു കുപ്പി എടുക്കാം. ഈ കുപ്പി എടുത്ത് മുറിച്ചിട്ട് നമുക്ക് തോട്ടിലേക്ക് പോവാം, മീനിനെ പിടിക്കേണ്ട പരിപാടി നോക്കാം. നമ്മളിപ്പോൾ കുപ്പി രണ്ടായി മുറിച്ചിട്ടുണ്ട്. അതിൽ ചോറിട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് ചോറിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടായി മുറിച്ചു. ഓക്കെ, ഇനി നമുക്ക് തോട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എന്നാ പരിപാടിയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കുപ്പി, അതായത് ഫുഡ് ഇട്ട് വെച്ച കുപ്പി ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഓക്കെ, അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. മെല്ലെ വന്ന് മീൻ കയറുമായിരിക്കും. നമുക്കതിനെ കുറച്ച് വന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം. നമ്മളിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് തോട്ടിൽ തന്നെ. അത് രണ്ട് മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നതിന് ഇപ്പം നമുക്ക് ആ കുപ്പി മെല്ലെ എടുത്ത് നോക്കാം, കുപ്പിയിൽ വല്ല മീനും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. ഒരുപാട് മീനുണ്ട് കുപ്പിയിൽ കയറിയിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിലൊക്കെ ഒന്ന് നീളമുള്ള മീനൊക്കെ ഉണ്ട്, നല്ല പരൽ മീൻ എന്നാണ് ഞങ്ങളിതിനെ പറയുക. പിന്നെ ഒരു ടൈഗർ ബാർബ് ഫിഷ് ഇല്ലേ, അതുപോലത്തെ ഒരു മീനുണ്ട്. അതായത് നല്ല നല്ല പുള്ളിയൊക്കെ ഉള്ളത്, ഏകദേശം ടൈഗർ പോലെ തന്നെ തോന്നും. അതിനെ നമ്മളിവിടെ നരിപ്പരൽ എന്നാണ് വിളിക്കുക. അതും ഒരുപാട് നമുക്ക് സുലഭമായി ഇവിടെ കിട്ടുന്നതാണ് തോട്ടിൽ. അപ്പോൾ അതിനെയും കുറച്ച് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇനി ഒരു ബക്കറ്റിലേക്ക് മാറ്റി, നല്ല എന്നാൽ അതിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് ബക്കറ്റിലേക്ക് മാറ്റി അതിന് ശേഷം നമുക്ക് ഓരോന്നായി അരോണക്ക് ഫീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് അരോണക്ക് ഫീഡ് ചെയ്യുന്നതെന്നും അരോണ അതിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കിപ്പം ഇതിനെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. തോട്ടിൽ നിന്ന് നമുക്ക് ഇത്രയും മീനിനെ കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് മണിക്കൂർ കൊണ്ട് ആ കുപ്പിയിൽ കൊള്ളാവുന്ന മാക്സിമം മീൻ വന്ന് കയറിയിട്ടുണ്ട് ചോറ് തിന്നാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണത്തിന് പിടിച്ച് നമുക്ക് നമ്മുടെ അരോണ കിട്ടുകൊടുക്കാം. ഓക്കെ, ബാക്കി ഇവിടെ തന്നെ നിൽക്കട്ടെ, മെല്ലെ മെല്ലെ അരോണ കിട്ടു കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നാലെണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്, നാലെണ്ണത്തിന് പിടിച്ചിട്ട് നമുക്ക് അരോണ കിട്ടുകൊടുക്കാം. നമ്മൾ കിട്ടു ഇങ്ങനെ ഇത് ആ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനായിട്ട് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അത് കണ്ട ഉടനെ തന്നെ സ്പോട്ടിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് രണ്ട് പരൽ മീൻ ഞാൻ ഇട്ട് കൊടുത്തത്, മൊത്തം നാലെണ്ണത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പരൽ മീനാണത്, ഞങ്ങൾ ഇപ്പോൾ അതിനൊന്നിനെ തട്ടും. ഓക്കെ, അത് സ്പോട്ടിൽ തന്നെ കഴിക്കും. ഭയങ്കര രസമാണ് ഇത് കഴിക്കുന്നത് കാണാൻ, നല്ല ഭയങ്കര സ്പീഡുമായിരിക്കും. ചില സമയത്ത് കാണാൻ പോലും പറ്റില്ല ഇത് കഴിക്കുന്നത്. അതാ കണ്ട ഒന്നിനെടുത്തു. സ്പോട്ടിൽ നല്ല വിശന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് എല്ലാത്തിനെയും കഴിക്കും, നാലെണ്ണത്തിനെയും സ്പോട്ടിൽ തന്നെ കഴിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം അടുത്തതിനെയും അധികം വൈകാതെ തന്നെ അടുത്തതിനും അത് ഒന്ന് വയറ്റിലുള്ളിൽ പോകേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ തന്നെ അടുത്തതിനെയും കഴിക്കും. നല്ല സ്പീഡാണ് കേട്ടോ അരോണക്ക്, നല്ല സ്പീഡും തിരിയാനും മറിയാനൊക്കെ വളരെ പെട്ടെന്ന് പറ്റും, ഓടി പിടിക്കും. അതുപോലെ തന്നെയാണ് മറ്റേ നമ്മൾ തോട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനും, ഭയങ്കര സ്പീഡാണ്. ചില സമയത്ത് അതിൻ്റെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അതിനെ പിടിക്കാനൊക്കെ, ഭയങ്കര ജമ്പ് ചെയ്തൊക്കെ പോകും. ഇതിങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയവും നോക്കി, അതായത് ഭക്ഷണം കഴിക്കുന്നത് നോക്കി ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. അപ്പോൾ ഇപ്പം പെട്ടെന്ന് തന്നെ അതിനെയും കഴിക്കും. അയ്യോ, അത് കഴിച്ചു കേട്ടോ, ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് പോസ് ചെയ്ത സമയം നോക്കി അത് രണ്ടാമത്തേനെയും കഴിച്ചു. രണ്ടെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത് എവിടെയാണ് ഉള്ളതെന്ന് എവിടെയോ ഒളിച്ച് നിൽക്കുന്നുണ്ട്. നോക്കാം അതിനെ, നോക്കട്ടെ അത് എവിടെയാണ് ഉള്ളത്. ഒന്നിവിടെ ഉണ്ട് കേട്ടോ, ഒന്നിവിടെ മൂല കുളിഞ്ഞിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് വേറൊരു ടൈപ്പ് മീനാണ്. അപ്പോൾ ഇനി അതിൻ്റെ കാര്യവും എന്താവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഒളിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ, അടുത്ത് വന്ന്, അതായത് ഫിൽറ്ററിൻ്റെ അവിടെ ഒന്ന് പോയി ഒളിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഓടി വന്ന് അധികം മീനും അധിക സമയവും ഇതിൻ്റെ ഉള്ളിലാണ് പോയി ഒളിച്ച് നിൽക്കാറ്. അപ്പോൾ അത് പെട്ടെന്ന് അരോണക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് അതിന് കുറച്ച് സമയം കൂടി ലൈഫ് നീട്ടി കിട്ടാറുണ്ട്. നോക്കാം, നമുക്ക് ഇപ്പോൾ തന്നെ അടുത്തതേയും കൂടി എടുക്കും. നല്ല ഇന്ന് രാവിലെ മുതൽ ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ലൈഫ് ഇഷ്യൊക്കെ തീർന്നത് കാരണം ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഓ, കഴിച്ചു കേട്ടോ, അതിനെയും മൂന്നാമത്തേനെയും കഴിച്ചു. ജസ്റ്റ് കറക്റ്റ് ക്ലിയറായി അതിനെ എടുക്കാൻ പറ്റിയില്ല. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്, അത് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തൽക്കാലം വിശപ്പ് മാറിയത് കൊണ്ട് മൂന്നെണ്ണത്തിനൊക്കെ ഒന്നിച്ച് കഴിച്ച്, ഇനിയിപ്പോൾ വിശപ്പ് മാറിയത് കൊണ്ട് അത് അത് അവിടെ മൂലക്ക് നിൽപ്പുണ്ടത്, അതായത് മുകളിൽ വന്ന് നിന്നിട്ടുണ്ട്. അതിനെ കഴിക്കുമോ എന്ന് അറിയില്ല. ആ ഓക്കെ ഓക്കെ, പോകുന്നുണ്ട്, അതിൻ്റെ പിറകെ തന്നെ ഓടുന്നുണ്ട്. എന്തായാലും അപ്പോൾ
ഒരു നാല് മീനിനൊക്കെ അറ്റ് എ ടൈം കഴിക്കാന്ന് വെച്ചാൽ തന്നെ ആ അതാ ഓക്കെ. അപ്പോൾ അതിന് നല്ല വിശപ്പൊക്കെ കുറഞ്ഞിട്ടാണ് ഉള്ളത്, കാരണം അതുകൊണ്ടാണ് ഇപ്പം വെറുതെ കിടന്ന് ഓടിക്കുന്നത് പോലെ ഉണ്ട്, കണ്ടോ ഓടിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്, കഴിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് പിറകെ ഒന്ന് ഓടും, എന്നിട്ട് അവിടെ വിട്ട് കളയും, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വിശപ്പൊക്കെ ഒന്ന് കുറേ, എന്തായാലും അധിക സമയം നിൽക്കില്ല, അധിക സമയം നിൽക്കുന്നതിന് കണ്ടിങ്ങനെ അറോണക്ക് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ തന്നെ അത് കഴിച്ച് തീർക്കും അതിനെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അതിനെയും കൂടി എങ്ങനെയാണ് നെറ്റാക്കി. അപ്പോൾ മാക്സിമം അത് ജീവൻ പണയം വെച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നോക്കാം. പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ, അതായത് ഒക്കെ മറ്റൊരു ജീവിയെ തിന്നുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടാകും, പക്ഷെ എന്നാലും നല്ല രസമാണ് ഇങ്ങനെ കാണാൻ വേണ്ടി. ഒന്നിനെ അറ്റാക്ക് ചെയ്ത് ഇട്ട് പിടിച്ച്, എന്തായാലും അത് കളയുന്നില്ലല്ലോ, അത് വിശപ്പ് മാറ്റാൻ വേണ്ടിയാണല്ലോ. ഇപ്പോൾ തന്നെ അത് പിടിക്കും, അധികം വൈകില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് അക്ഷമരായി കാത്തിരിക്കാം, അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ. വീഡിയോ അവസാനം ആയിരിക്കും അതിൻ്റെ നല്ല ഒരു ഇത് കിട്ടുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ എന്താ പറയുക, ഇത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് ഞാൻ കരുതിയത് ഓക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾ ചിലർക്ക് ഇത് ഇവിടെ ഒളിച്ചു നിൽപ്പുണ്ട്, നിങ്ങൾ ചിലർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അറോണയുടെ വിശേഷങ്ങളും അത് അതിൻ്റെ അറ്റാക്കിയാണ് ഓടിപ്പിടിക്കുകയാണ് കേട്ടോ, അതിനെയും വിടില്ല. ഇപ്പോൾ കുറച്ചുകൂടി ലേറ്റായി, കുറച്ച് സമയം അത് അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പോയി നിന്നു. അപ്പോൾ നോക്കാം ഇനി എപ്പോഴാണ് അത് ഞാൻ കഴിക്കുവാന്നറിയില്ല, അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എല്ലാം അഭിപ്രായങ്ങൾ അറിയിക്കണം, നിങ്ങളുടെ കാര്യങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കണം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.